Hi friends, ellavarkkum Shine Videos inde pudhiya video like swagatham. Innu namukku 5 rupa polum chilavu varatha reethiyilla hair buns enginaanu undaaki edukkunnennu nokkam. First aayittu da idu pole oru cloth aanu edukkunnathu. Adinte center bhagam onnu fold cheythu eduthathinu shesham running stitch ineyanu ittu kodukkunnathu. Appo ee oru side loodeyanu running stitch ine ittu kodukkunnathu. മുഴുവനായിട്ടും സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ പിടിച്ചതിന് ശേഷം ഫസ്റ്റ് ആയിട്ട് തുന്നിയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് തുന്നി എടുക്കാനാണ് ചെയ്യേണ്ടത് അതിനുശേഷം അതിന്റെ അടിയിലായിട്ട് ഒന്ന് തുന്നി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു നെറ്റ് ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത് അതും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ റണ്ണിംഗ് സ്റ്റിച്ചിനെയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ രണ്ട് ക്ലോത്തിന്റെയും വിഡ്ത്ത് വന്നിട്ട് 8 സെന്റിമീറ്ററും അതുപോലെ തന്നെ ലെങ്ത് എടുക്കുന്നത് 30 സെന്റിമീറ്ററും ആണ് ട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇതിന്റെ ഫസ്റ്റ് തുന്നി എടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് തുന്നി എടുക്കണം ഇങ്ങനെ മൊത്തത്തിൽ തുന്നി എടുത്ത ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ഫോം ഷീറ്റിനെയാണ് എടുക്കുന്നത് ജസ്റ്റ് ഇതുപോലെ അയൺ ബോക്സിൽ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് അതിനുശേഷം ഈ ഒരു ഫ്ലവറിന്റെ സെന്റർ ഭാഗത്തേക്കായിട്ട് ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ബാക്കിലായിട്ട് നേരത്തെ ചെയ്തു എടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവറിനെ കൂടി ഒട്ടിച്ചെടുക്കാം അപ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിന്റെ അടിയിലായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തു കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ക്യാൻവാസോ വെച്ച് കൊടുക്കാവുന്നതാണ് ഇതിന്റെ ബാക്കിലായിട്ട് ഒരു ഹെയർ ബൺ ആണ് വെച്ച് കൊടുക്കുന്നത് അതിന്റെ മുകളിലായിട്ട് കവർ ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു ക്ലോത്ത് പീസ് കൂടി വെച്ച് കൊടുക്കാം നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഹെയർ ബൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ ചിറവ് കുറഞ്ഞ രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ബാക്കിലായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ബൺ ഉണ്ടല്ലോ അതിന് മാത്രമേ ചിലവ് വരുന്നുള്ളൂ വെട്ട് പീസുകൾ ഉണ്ടല്ലോ വെട്ട് തുണികൾ അതിൽ നിന്നും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ചെയ്തു നോക്കുക അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ട് ഇതുപോലെ രണ്ട് നെറ്റ് ക്ലോത്തിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അടിയിലൂടെ റണ്ണിംഗ് സ്റ്റിച്ചിനെ ഒന്ന് ഇട്ട് കൊടുക്കാം ഈ ഒരു നെറ്റ് ക്ലോത്തിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 8 സെൻറ്റിമീറ്ററും ലെങ്ത് എടുക്കുന്നത് 30 സെൻറ്റിമീറ്ററും ആണ് കേട്ടോ അതിനുശേഷം മൊത്തമായിട്ടും സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലേക്ക് പിടിച്ചു കൊടുക്കുക നല്ല ടൈറ്റ് ആയിട്ട് തന്നെ പിടിച്ചു കൊടുക്കുക അതിനുശേഷം ഫസ്റ്റ് ആയിട്ട് തുന്നിയെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് തുന്നി ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ബാക്കിലായി നല്ലതുപോലെ ഒന്ന് തുന്നി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും ഗ്ലിറ്റർ ഷീറ്റിനെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ രണ്ട് പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒരെണ്ണം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത ഒരെണ്ണം ഉള്ളിലേക്കാക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു റിബണാണ് എടുക്കുന്നത് ഫസ്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒരു മടക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു മടക്ക് കൂടി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കേട്ടോ അതിനുശേഷം ബാക്കിലേക്ക് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക വീണ്ടും ബാക്കിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കുക അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ തിരിക്കുമ്പോഴും ഓരോരോ ഞൊറിവുകളായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം വേണമെങ്കിൽ നമ്മുടെ കൈ വിട്ട് പോകുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് അതിലേക്ക് ഗ്ലൂ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് തന്നെ അതിൽ നിന്ന് അഴിഞ്ഞു പോരാത്ത രീതിയിൽ വീണ്ടും വീണ്ടും നമുക്ക് ചുറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കിയ സമയത്ത് കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫ്ലവറാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഫൈനലായിട്ട് അതിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് പിടിച്ച് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം വേണമെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ പീസ് കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫ്ലവർ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതിനുശേഷം ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവറും സെക്കൻഡ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവറും വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് ഡെക്കറേഷൻസ് പണികളൊക്കെ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു ഫ്ലവറിനെ കൂടി വെച്ച് കൊടുക്കാം ഫൈനലായിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ക്യാൻവാസോ വെച്ച് കൊടുക്കാം അതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒരു ഹെയർ ബൺ വെച്ച് കൊടുക്കാം അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ക്ലോത്ത് പീസ് കൂടി വെച്ച് കൊടുക്കാം ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ട് ഇതുപോലെ ഒരു നെറ്റ് ക്ലോത്ത് ആണ് എടുക്കുന്നത് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അടിയിലൂടെ റണ്ണിംഗ് സ്റ്റിച്ചിനെ ഒന്ന് ഇട്ട് കൊടുക്കാം ഈ ക്ലോത്തിൻ്റെ വീതി എടുത്തിട്ടുള്ളത് 8 സെൻറ്റിമീറ്ററും നീളം എടുക്കുന്നത് 30 സെൻറ്റിമീറ്ററും ആണ് കേട്ടോ ഇനി ഫസ്റ്റ് തുന്നിയെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് തുന്നി ചേർത്ത് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടുന്നതാണ് അതിനുശേഷം ഇതുപോലെ ഒരു സാറ്റിൻ റിബണാണ് എടുക്കുന്നത് മൂന്ന് ലെയറായിട്ടാണ് മടക്കിയെടുക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതെങ്ങനെയാണ് മടക്കിയെടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ അത് ഈ ഒരു രീതിയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ച് കൊടുക്കാം മൊത്തത്തിലൊന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം ഇതുപോലെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നല്ലതുപോലെ ടൈറ്റാക്കി പിടിക്കുക
വീണ്ടും ഇതുപോലെ ചുറ്റി ഒന്ന് കെട്ടി നമുക്കൊന്ന് തുന്നിയെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത് അതിനുശേഷം ഇതുപോലെ ഒരു ചെറിയ പീസ് കൂടി എടുത്തിട്ടുണ്ട് അതിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ലൈറ്റർ വെച്ച് കൊടുക്കുക സെന്റർ ഭാഗം ഉള്ളിലേക്കാക്കി മടക്കി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ആയി ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഇതിന്റെ അടിയിലേക്കായിട്ട് ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അതിനുശേഷം ഇതുപോലെ ഒരു ചെറിയ പീസ് കൂടി എടുത്തിട്ടുണ്ട് അതിനെ ഇതുപോലെ സെന്ററിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ബാക്കിലായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതിന്റെ സെന്ററിലായിട്ട് ഒരു ബട്ടണെയാണ് വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം ഈ ഒരു ഫ്ലവറിന്റെ സെന്ററിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അതിന്റെ നേരെ ബാക്കിലായിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ക്ലോത്തിനെ വെച്ച് കൊടുക്കാം അതിനുശേഷം ബണ്ണിനെ വെച്ച് കൊടുക്കുക അതിന്റെ മുകളിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഹെയർ ബൺ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒന്ന് സപ്പോർട്ട് കൊടുക്കുക താങ്ക് യു